ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മാക്സ് ലൈഫ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഫോർമുലാസും അതിൻ്റെ റിസൾട്ടും എല്ലാം നോക്കി പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് പ്രൂഫും സിംപ്ലസ്റ്റ് ഫോർമുലയുടെ ഒക്കെ മാറ്റുന്നു. സോ ഇന്നത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്ന ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാനാണ് നോക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് കമന്റ് ബോക്സിൽ നിന്ന് ക്ലിയർ ചെയ്യാമെന്നേ ഉള്ളതേ ഉള്ളൂ. സോ എന്ത് ചെയ്യുക, ഇതുവരെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അത് കണ്ടിട്ട് ഇത് കാണുക. അല്ലാത്തവരെ എന്ത് ചെയ്യുക, ഡയറക്റ്റ് കണ്ട് പ്രോബ്ലംസ് ചെയ്ത് നോക്കുക എങ്കിൽ മാത്രമേ കുറച്ചുകൂടെ മനസ്സിലാവത്തുള്ളൂ. നമുക്ക് ചാപ്റ്റർ കൊണ്ട് പോകാം. ഓക്കെ, സോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പ്രൂഫ് ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബ്. ഇത് നമ്മളൊരു ഫോർമുല ആയിട്ട് ഓൾറെഡി എഴുതിയതാണ്. 3 സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബ് എന്ന് പറയുന്ന ഒരു ഫോർമുലയായിട്ട് നമ്മൾ എഴുതിയതാണ്. അപ്പൊ അതൊന്ന് പ്രൂവ് ചെയ്തെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ ഞാൻ നമ്മൾ ഫോർമുല എഴുതിയപ്പോഴും പറഞ്ഞു 3x മൈനസ് 4x ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തിന് റിസംബിൾസ് ഉണ്ടെന്ന് പറഞ്ഞു, സൈൻ 3θ ഫോർമുലയ്ക്ക് റിസംബിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ എന്ത് ചെയ്തു, RHS എടുക്കുക. RHS which implies ഏത്, സൈൻ ഇൻവേഴ്സ് 3x മൈനസ് 4x ക്യൂബ്. ഓക്കെ, ദെൻ പുട്ട് x ഈക്വൽ ടു ഏത് കൊടുക്കുക, സൈൻ തീറ്റ കൊടുക്കുക. അപ്പം 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 3 തീറ്റ ആണ് എഴുതാം. സോ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്താ കൂടെ, സൈൻ ഇൻവേഴ്സ് 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ. ഓക്കെ, എക്സിന് സൈൻ തീറ്റ എന്ന് പറയുന്ന അതേ സമയത്തിന് തീറ്റയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു, വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3 സൈൻ തീറ്റ മൈനസ് 4 സൈൻ ക്യൂബ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈൻ 3 തീറ്റ ആണെന്ന് അറിയാം. സോ സൈൻ ഇൻവേഴ്സ് സൈൻ 3 തീറ്റ, വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സും സൈൻ ഒരു ഫംഗ്ഷൻ അങ്ങനെ ഇൻവേഴ്സും ഐഡന്റിറ്റി ആവും ആയിപ്പോ അപ്പൊ ക്യാൻസൽ ആയിപ്പോവും. ബാക്കി 3 തീറ്റ ഓൾസോ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 3 സൈൻ ഇൻവേഴ്സ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു LHS. ഓക്കെ, സോ നമ്മൾ RHS എടുത്തു, LHS ലേക്ക് എത്തി. സിമ്പിൾ ആണ്, ഇതിനകത്ത് സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ. തൊട്ട് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിൽ കൊടുത്തിട്ടുണ്ട്. അത് കോസ് ഇൻവേഴ്സ് എക്സ് 3 കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഫോർമുല പ്രൂവ് ചെയ്യാനാണ്. ഇതേപോലെ തന്നെ എക്സ് ഈക്വൽ ടു കോസ് കോസ് തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3x മൈനസ് എക്സ് ക്യൂബ് ബൈ 1 മൈനസ് 3 എക്സ് സ്ക്വയർ. ഓക്കെ, സോ ഇതും നമുക്ക് മനസ്സിലാവും. ടാൻ 3x മൈനസ് എക്സ് ക്യൂബ് ബൈ 1 മൈനസ് 3 എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ 3 തീറ്റയുടെ ഫോർമുലയുടെ റിസംബിൾസ് ആണ്. അത് എക്സിന് എന്ത് കൊടുത്താൽ മതി, ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ എന്ത് ചെയ്യുന്നു, പുട്ട് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ, ഡെഫോ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, സോ RHS എടുക്കുക. RHS എടുക്കുമ്പോൾ എന്തോരോടെ, ടാൻ ഇൻവേഴ്സ് 3x മൈനസ് എക്സ് ക്യൂബ് ബൈ 1 മൈനസ് 3 എക്സ് സ്ക്വയർ. അതിനകത്ത് എന്ത് ചെയ്യുക, എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടാൻ ഇൻവേഴ്സ് 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്, ഇത് ടാൻ 3 തീറ്റയുടെ ഫോർമുലയാണ്. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ടാൻ 3 തീറ്റ, ടാൻ ഇൻവേഴ്സും ടാനും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. വിച്ച് ഈസ് ഈക്വൽ ടു 3 തീറ്റ, 3 തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 3 തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്ന ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ 3 ടാൻ ഇൻവേഴ്സ് എക്സ്. പക്ഷെ നമ്മുടെ LHS എന്ന് പറയുന്ന ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയത് 3 ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, സോ അതിന്റെ ബാലൻസ് ഞാൻ ഇങ്ങോട്ട് ചെയ്യാം. അപ്പൊ 3 ടാൻ ഇൻവേഴ്സ് എക്സിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 2 ടാൻ ഇൻവേഴ്സ് എക്സ്. ഡൗട്ട് എന്താ, ടാൻ ഇൻവേഴ്സ് എക്സും 2 ടാൻ ഇൻവേഴ്സ് എക്സും കൂടെ രണ്ടും കൂടെ ചേരുമ്പോൾ 3 ടാൻ ഇൻവേഴ്സ് എക്സ് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ്, ഇനി 2 ടാൻ ഇൻവേഴ്സ് എക്സിന് നമ്മൾ 3 ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് സൈൻ, സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്. സോ 2 ടാൻ ഇൻവേഴ്സ് എക്സിന് ഇൻ ടേംസ് ഓഫ് ടാൻ ഇൻവേഴ്സിൽ തന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നത് 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. സോ ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. സോ 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി ഇത് തന്നെയല്ലേ നമ്മുടെ LHS നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ടാൻ ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ, ദാറ്റ് വിച്ച് ഇംപ്ലൈസ് LHS. ഓക്കെ, സോ അതോടുകൂടി നമ്മുടെ പ്രൂഫ് കഴിഞ്ഞു. സോ നമ്മളിവിടെ രണ്ടെണ്ണമാണ്, ഒന്ന് ടാൻ 3 തീറ്റയുടെ ഫോർമുല എടുത്തിട്ടുണ്ട്, ഒന്ന് 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻ ടേംസ് ഓഫ് ടാൻ ഇൻവേഴ്സിന്റെ ഫോർമുലയും കൂടി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ
അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത് x ടാൻ തീറ്റ ഓ x കോട്ട് തീറ്റ. അത് നമ്മൾ പഠിച്ച ഇത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇക്വൽ 1 എന്ന് പറയുന്ന ഐഡന്റിറ്റി നിന്നാണ് ഇത് വരുന്നത്. ഇതെന്ന് പറയുന്ന 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇക്വൽ ടു സെക് സ്ക്വയർ തീറ്റ. അതിൽ നിന്നാണ് ഇത് വരുന്നത്. ഓക്കെ, സോ എന്ത് ചെയ്യാം, ടാൻ തീറ്റ ഒന്നുകിൽ x ന് ടാൻ തീറ്റ കൊടുക്കുക, ടാൻ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ സെക് തീറ്റ എന്ന് കിട്ടും, കോട്ട് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ കോസെക് തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇനി റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്നാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ എക്സ് ഈക്വൽ ടു ഒന്നുകിൽ സെക് തീറ്റ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എന്തെന്ന് കൊടുക്കുക, കോസെക് തീറ്റ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ സെക് തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സെക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ആയിട്ടും കോസെക് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കോട്ട് തീറ്റ ആയിട്ടും. സോ ഇത് അറിഞ്ഞേക്കുക, ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് എക്സ് നോട്ട് ഈക്വൽ ടു സീറോ സിംപ്ലിഫൈ ചെയ്യാനാണ്. അതെ, എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന റിയൽ നമ്പർ ഒഴിച്ച് ബാക്കി എല്ലാ റിയൽ വാല്യൂസും ഇതിന്റെ എന്ത് ചെയ്യുന്നു, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എന്ത് ചെയ്യുന്നു, ഓൾറെഡി നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നാൽ എക്സിന് എന്ത് ചെയ്യുക, ടാൻ തീറ്റ അല്ലെങ്കിൽ കോട്ട് തീറ്റ ആണ് സബ്സ്റ്റിറ്റ് ചെയ്യുന്നത്. ദെയർഫോർ ഇവിടെ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ വെയർ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് x. Okay, then our LHS becomes tan inverse root of 1 plus tan square theta minus 1 by tan theta, which is simplified as tan inverse. Okay, root of 1 plus tan square theta, 1 plus tan square theta is equal to sec square theta, root of sec square theta is equal to sec theta, that is sec theta minus 1 by tan theta, which can be reduced into tan inverse sec theta means 1 by cos theta minus 1 divided by tan theta is equal to sin theta by cos theta. Okay, tan inverse ന്റെ കൂടെ നമുക്ക് ഇതിനെ മൊത്തത്തിൽ ഒരു ഇൻ ടേംസ് ഓഫ് ടാൻ ആക്കിയാൽ മാത്രമേ നമുക്ക് ഏറ്റവും സിംപ്ലിഫൈ ആയിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. സോ സീക് തീറ്റ 1 ബൈ കോസ് തീറ്റ ആണ്, ടാൻ തീറ്റ എന്ന് എന്തിനാ സൈൻ ബൈ കോസ് തീറ്റ എന്ന് കൊടുത്തു. അപ്പൊ ഇറ്റ് അഗൈൻ ഇംപ്ലൈസ് ടാൻ ഇൻവേഴ്സ് 1 ബൈ കോസ് തീറ്റ മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ദ ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ ബൈ കോസ് തീറ്റ. ഓക്കെ, അപ്പൊ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, then cos theta cos theta cancel it, which implies tan inverse 1 minus cos theta by sin theta. Okay, ഇനി ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് എന്തെയ്യുന്നു, കോസ് ടു തീറ്റയുടെ ഫോർമുല നമ്മൾ പഠിച്ചതാണ്. അപ്പൊ കോസ് ടു തീറ്റയിൽ നിന്നും 1 മൈനസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് മാറ്റാൻ പറ്റും. എങ്ങനെ മാറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസ് ടു തീറ്റയുടെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ ഇപ്പോഴത്തെ വരുമ്പോ എന്താവും, പ്ലസ് ആവും. അപ്പൊ 2 സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ. നമുക്ക് ആവശ്യം 1 മൈനസ് കോസ് തീറ്റയാണ്. സോ തീറ്റയുടെ സ്ഥാനത്ത് തീറ്റ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. തീറ്റയുടെ സ്ഥാനത്ത് തീറ്റ ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്തോ. സോ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ എന്ന് കിട്ടും. ആ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് നമ്മൾ ട്രിഗണോമെട്രി പ്ലസ് 1 ൽ പഠിച്ചതാണ്. സോ ടാൻ ഇൻവേഴ്സ് 1 മൈനസ് കോസ് തീറ്റയ്ക്ക് പകരം 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഇനി നമുക്കറിയാം ഇവിടെ തീറ്റ ബൈ 2 ആണ് ആംഗിൾ എന്ന് പറയുന്നത്, ഇവിടെ തീറ്റയാണ്. അപ്പൊ അത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ സൈൻ തീറ്റയും കൂടി നമ്മൾ എന്തിലോട്ട് മാറ്റുക, തീറ്റ ബൈ 2 ലോട്ട് മാറ്റുക. ഓൾറെഡി വി നോ ദാറ്റ് സൈൻ 2 തീറ്റ ഈസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. സോ എന്ത് ചെയ്യുന്നു, സൈൻ 2 തീറ്റയിൽ നിന്ന് സൈൻ തീറ്റ കണ്ടുപിടിക്കാൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ബൈ 2. സോ സൈൻ 2 തീറ്റ ബിക്കം സൈൻ തീറ്റ. ദെയർഫോർ നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയും, 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. സൈൻ 2 തീറ്റയുടെ ഫോമിൽ തീറ്റയുടെ സ്ഥാനത്ത് തീറ്റ ബൈ 2 കൊടുത്താൽ മതി. അപ്പൊ എന്തായി മാറിക്കോളും,
sin theta equal. So sin theta is 2 sin theta by 2 cos theta by 2. 2 2 cancel square or unknown cancel baki tan inverse sin theta by 2 divided by cos theta by 2 which is equal to tan inverse tan theta by 2 tan inverse and tan would cancel the bow that is equal to theta by 2 theta okada value over here contribute vechittundu that is tan inverse x by 2 so this is our final simplest value of tan inverse root of 1 plus x square minus 1 by x which is equal to tan inverse x by 2 okay so ingenaya nammal cheynadu ipda nammal endu sin 2 theta de cos 2 theta de formula vechittana apply cheyadu appo adanna marannu poyadu adondana varu njan omipichu adondana idannu varana idu omichittega so idu vechittana nammal simplify cheyadu okay friends appo namukku adutha question lode povam first question endu vanna tan inverse root of 1 minus cos x divided by 1 plus cos x aanu nammal simplify cheyendathu already nammal paranjathu 1 minus cos x ennu vanna cos 2 theta de formula vechittu namukku endanna ezhuthan pattum 2 sin square x by 2 ezhuthan pattum adu pole enna 1 plus cos x ennu vanna 2 cos theta de rendamatha formula that is 2 cos square x minus 1 ennu vanna aa formula vechittu namukku 1 plus cos x ennu endanna ezhuthan pattum 2 cos square x by 2 ennu ezhuthan pattum appo which is equal to tan inverse root of 1 minus cos x in the other day 2 sin square x by 2 divided by root of 2 cos square x by 2 okay then root of kuda then cheyam onna avu 2 2 and then cancel edu povum baaki root of sin square x by 2 divided by cos square x by 2 nu anna tan square x by 2 aitu maarum which is equal to tan inverse root of square kuda cut edu poi baaki tan x by 2 aitu maarum then tan inverse tan cancel avunu then that is x by 2 okay simply itrae ullu anta simplification so moving to the next question tan inverse cos x minus sin x divided by cos x plus sin x x less than pi nanu ipo domain ennu parayana so normally ingane oru question kitti kayinjal ee cos x minus sin x divided by cos x plus sin x ennu vannu kayinjal aa oru formula vannu kayinjal nammal idu eppozhum 2 out oru cos x kondu angu divide cheyga appozhekum which implies divide by cos x okay cos x onda throughout anga divide cheyga appo endeyno tan inverse cos x by cos x and cos x by cos x minus sin x by sin x divided by cos x by cos x plus sin x by sin cos x okay which is equal to tan inverse cos x by cos x which is equal to 1 1 minus sin x by cos x sin x by cos x ennu parayumbo aalavarude tan x varum divided by cos x 1 plus tan x okay so next tan inverse 1 minus tan x by 1 plus tan x ee 1 minus tan x by 1 plus tan x ennu parayina oru result aanu nammal plus 1 il padichittunde tan pi by 4 minus x inde result aanu 1 minus tan x by 1 plus tan x ennu parayina therefore tan inverse ini namak endu nedare tan pi by 4 minus x tan x minus y ennu parayunjal tan x minus tan y divided by 1 plus tan x tan y ibda pi by 4 tan pi by 4 ennu parayunjal 1 aanu 1 minus tan x divided by 1 plus tan pi by 4 into tan x tan pi by 4 ennu value 1 aanu 1 into tan x so 1 minus tan x by 1 plus tan x ennu parayunjal tan pi by 4 minus x aanu തിരിച്ചു 1 plus tan x divided by 1 minus tan x എന്ന് പറഞ്ഞാൽ അത് tan pi by 4 plus x ആണ് ഓക്കേ മറന്നു പോവരുത് then tan inverse and tan cancels each other and that is pi by 4 minus x that is the answer ഓക്കേ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ tan inverse 3a square x minus x cube divided by a cube minus 3a x square ആണ് നമുക്ക് എന്ത് ചെയ്യണ്ട സിംപ്ലിഫൈ ചെയ്യണ്ട നമുക്കറിയാം ഈ a എന്ന് പറഞ്ഞ ഒരു ടേം ഇല്ലെങ്കിൽ 3x minus x cube by 1 minus 3x square എന്ന് പറയുന്നത് നമ്മൾ x നെ tan theta എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അപ്പോൾ tan 3 theta യുടെ ഫോർമുല കിട്ടും tan inverse tan inverse കട്ട് ചെയ്താണ് നമ്മൾ ചെയ്യുക പക്ഷേ ഇവിടെ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആ അഡിഷണൽ ഘടകം a ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു x equal to a tan theta എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അപ്പോൾ രണ്ടിടത്തും നമുക്ക് ഒരു a ക്യൂബ് വലിയ എടുക്കാൻ പറ്റും നമുക്ക് ചെയ്തു നോക്കാം tan inverse 3a square into a tan theta a tan theta minus a tan theta the whole cube divided by a cube minus 3a into a tan theta the whole square okay
So which is equal to tan inverse. Ibu dari a cube, then ibu dari a cube, that is a cube beli itu bagi 3 tan theta minus tan cube theta divided by ibu dari a cube berarti ibu dari a square a cube beli, that is a cube beli itu boleh kena 1 minus 3 tan square theta. Okay, a cube cancel itu boleh, that is tan inverse. 3 tan theta minus tan 2 theta divided by 1 minus 3 tan square which is equal to tan 3 theta that is tan 3 theta. Tan inverse and tan cancel with 3 theta which is equal to 3 tan inverse. Okay, so theta the value number contributing with the way you will have the contributing x for a per combo x by a item that is theta is equal to tan inverse x by a. Okay, tan theta and x by a and theta is equal to tan inverse x by a, therefore 3 tan inverse x by a. Theta value tan inverse x by a, that is 3 tan inverse x by a. Number value no. Okay. Okay, friends. Number at the question no one. Find the value one. Number find the value of tan 1 by 2 into sin inverse 2x by 1 plus x square plus cos inverse 1 minus y square by 1 plus y square. Okay. So here and the form number content chola one. After number given that the x and y in chair no one. Depend on number substitution or the number and separate would occur. നമുക്ക് അറിയാം 2x by 1 plus x square എന്ന് പറഞ്ഞാൽ sin 2 തീറ്റയുടെ റിസംബ്ലൻസ് ആണ് x നെ ഏത് സബ്സ്റ്റിറ്റ് ചെയ്താൽ മതി tan തീറ്റ സബ്സ്റ്റിറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്തെന്നായിട്ടാണ് പുട്ട് x equal to tan തീറ്റ സോ തീറ്റ is equal to എന്താണ് കിട്ടും tan inverse x എന്ന് കിട്ടും അതുപോലെ നമുക്ക് ഇവിടെ y ഉണ്ട് അതും 1 minus y square by 1 plus y square എന്ന് പറഞ്ഞാൽ cos 2 തീറ്റയുടെ ഫോം ആയിരുന്നു അവിടെ എന്ത് ചെയ്യുക y equal to tan തീറ്റ ഓൾറെഡി നമ്മൾ കൊടുത്തു പോയി സോ എന്ത് ചെയ്യുക tan phi ഓ അങ്ങനെ വേറെ ഏതെങ്കിലും എടുക്കുക therefore they know phi equal to എന്താണ് ട്ടോടെ tan inverse y എന്ന് കിട്ടും ഇനി നമ്മുടെ question ൽ apply ചെയ്തു കൊടുക്കുക apply ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ട്ടോടെ tan 1 by 2 into എന്താണ് കിട്ടും sin inverse 2 tan theta by 1 plus tan square theta plus cos inverse 1 minus tan square phi divided by 1 plus tan square phi okay which is equal to tan 1 by 2 sin base sin 2 tan theta by 1 plus tan square theta no ninya sin 2 theta that is sin inverse sin 2 theta plus cos inverse this is cos 2 theta cos 2 phi the formula no that is cos inverse 2 phi sorry cos inverse cos 2 phi okay which implies tan 1 by 2 sin inverse sin cancel ചെയ്തു പോകുന്നു ബാക്കി 2 theta plus 2 phi എന്ന് കിട്ടും 2 കോമൺ എടുക്കുക 2 കോമൺ എടുക്കുമ്പോൾ 1 by 2 ഉം 2 ഉം കൂടെ ക്യാൻസൽ ചെയ്തു പോകും which is equal to tan theta plus 5 2 കോമൺ എടുക്കുമ്പോൾ 1 by 2 ഉം 2 ഉം കൂടെ ക്യാൻസൽ ചെയ്തു പോകും tan theta plus 5 എന്ന് കിട്ടും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് tan x plus y യുടെ ഫോർമുല ഞാൻ കുറച്ച് മുമ്പ് കൂടെ പറഞ്ഞതേ ഉള്ളൂ tan x plus y ഇതില് tan x plus tan y divided by 1 minus tan x tan y ആണ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക tan theta plus tan phi divided by 1 minus tan theta tan phi which implies tan theta യുടെ വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് x എന്ന് നമുക്കറിയാം അപ്പോൾ നമുക്കറിയാം എന്താണ് കൊടുക്കാം x plus tan phi യുടെ വാല്യൂ എന്ന് പറയുന്നത് y ആണ് then x plus y divided by 1 minus tan theta and that is 1 minus x into y that is x plus y divided by 1 minus x y ഇതാണ് എന്ന് പറയുന്നത് ഇതിന്റെ വാല്യൂ tan 1 by 2 sin base 2x by 1 plus x y plus cos base 1 minus y square by 1 plus y square is equal to x plus y divided by 1 minus x by that. Once നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ if tan base x minus 1 by x minus 2 plus tan base x plus 1 by x plus 2 is equal to pi by 4 then find the value of x. Okay. So അതിന് x ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. So നമുക്കറിയാം tan base x plus tan base y യുടെ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. tan base x plus tan base y എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പഠിച്ചത്? tan inverse x plus tan inverse y equal to tan inverse x plus y divided by 1 minus xy. So ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ LHS എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നു. Then അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? tan inverse x minus 1 by x minus 2 plus tan inverse x plus 1 divided by x plus 2 which is equal to tan inverse x ന്റെ സ്ഥാനത്ത് ഇവിടെ ആരാണ് കിടക്കുന്നത് x മൈനസ് വൺ ബൈ എക്സ് മൈനസ് ടു പ്ലസ് വൈയുടെ സ്ഥാനത്ത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൺ ബൈ എക്സ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ വൺ മൈനസ്
x by x minus 1 by x minus 1 by x minus 2 into x plus 1 by x plus 2. Okay. So apply no. Namada the angle tan inverse. Cos multiplication chega. Cos multiplication chega. Yeah, x minus 1 into x plus 2 plus x plus 1 into x minus 2. The whole divided by. Ibade x minus 2 into x plus 2 namaku denominator varum ibade cos multiplication cheyba x minus 2 into x plus 2 denominator varum so rendu denominator ibade cancel edu povum baaki endeyum ibadathathu idinu 1 into x minus 2 into x plus 2 appo endathode x minus 2 into x plus 2 plus alla minus 1 into x minus 1 into x plus 1 okay. Then the common denominator and then the other cut the other one. If it is random multiply for a denominator, it is random multiply for a denominator. This is over x minus 1 into x plus 2, if it is plus x plus 1 into x minus 2, bracket open jiga, so tan inverse x minus 1 into x plus 2 jiga, now we can do x into x, x square, then plus x into 2, 2x minus x. Minus 2 plus ibada bracket open cheyyumbam x square then minus 2x plus x then adutathu minus 2 divided by x into x x square then x into plus 2 2x then minus 2 into x minus 2x minus 2 into plus 2 minus 4 minus then x into x, x square, then x into 1 plus x, then minus x into 1 minus x, then minus 1 into 1 minus 1. Okay, ini nama kita dia, ilah tu dalam mana, kategori dalam yang baki tan inverse, x square mana cara bandai mana boleh 2 x square round, then plus 2 x minus 2 x mana cancel itu, minus x plus x mana cancel itu, plus minus 2 minus 2 mana minus 4i mar divided by x square minus x square umra cut the minus theta means minus a minus x square cut the baki 2x minus 2x ibada thanne cut the boy then ibada x minus x ibada thanne cut the boy baki ibada or minus 4 then minus of minus 1 and then endo plus 1 now then minus 4 plus 1 and then endo today 3 എന്ന് നമ്മുടെ LHS എന്ന് പറയുന്നത് tan inverse 2x square minus 4 by minus 3 ആയിട്ടുണ്ട് സോ നമുക്ക് LHS എന്ന് പറയുന്നത് equal to pi by 4 എന്ന് തന്നിട്ടുണ്ട് that is tan inverse 2x square minus 4 by 3 equal to pi by 4 എന്ന് എടുക്ക tan inverse അപ്പുറത്തുകൊണ്ടുപോകുമ്പോൾ ഇതിന്റെ 2x square minus 4 by 3 is equal to tan pi by 4 also we know that tan pi by 4 which is equal to 1 therefore 2x square minus 4 by 3 equal to 1 okay so ibda minus 3 ana okay appo endino full minus 3 ana which is equal to 1 then minus 3 appo thoma endha multiplication avum that is 2x square minus 4 is equal to minus 3 minus 4 appo thoma endha plus 4 avum that is 2x square is equal to minus 3 plus 4 that is 2x square is equal to 1 then x square is equal to 1 by 2 therefore x equal to plus or minus root of 1 by 2 which is equal to plus or minus 1 by root 2 okay apam x inde value nu parayana endha ivide plus or minus 1 by root 2 varum idu venamengil namukku ivide vechittu enne equal to pi by 4 nu eduthum cheyyam njan pinne ella step lu adu kondu povan ബുദ്ധിമുട്ട് ആയതുകൊണ്ടാണ് എന്തെന്ന് എൽ എച്ച് എസിനെ ആദ്യം റിവ്യൂ ചെയ്തിട്ട് വിച്ച് ഈസ് ഈക്വൽ ടു പൈ ബൈ 4 എന്ന് എടുത്ത് ചെയ്തത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫൈനൽ ക്വസ്റ്റ്യനിലോട്ട് പോവാം ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 2 പൈ ബൈ 3 അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഒരു എളുപ്പം തോന്നും സൈൻ ഇൻവേഴ്സ് സൈൻ 2 ബൈ 3 ഓക്കെ സൈൻ ഇൻവേഴ്സ് സൈനും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 പൈ ബൈ 3 എന്ന് കിട്ടും പക്ഷേ പ്രിൻസിപ്പൽ വാല്യൂ ആണ് നമ്മൾ എപ്പോഴും എഴുതുന്നത് 2 pi by 3 എന്ന് പറഞ്ഞാൽ മൈനസ് പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2 ആ പ്രിൻസിപ്പൽ ബ്രാഞ്ചിന് അപ്പുറത്താണ് സോ അതിനെ എന്ത് ചെയ്യുക റെഡ്യൂസ് ചെയ്യുക ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് സൈൻ 2 പൈ ബൈ 3 നെ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാതെ സൈൻ ഇൻവേഴ്സ് സൈൻ 2 പൈ ബൈ 3 നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം ദാറ്റ് ഈസ് പൈ മൈനസ് പൈ ബൈ 3 ഓക്കെ പൈ മൈനസ് പൈ ബൈ 3 ഇൻറ്റു പൈ 3 പൈ മൈനസ് പൈ 2 പൈ ബൈ 3 Already we know that sine pi minus pi by 3 എന്ന് പറഞ്ഞാൽ pi minus ആണ് second order ആണ് second order ൽ sine positive ആണ് therefore sine pi minus pi by 3 എന്ന് പറഞ്ഞാൽ അത് എന്തിന് equal ആണ് sine pi by 3 ക്ക് equal ആണ് which is equal to
second chapter ആയിട്ടുള്ള relations and functions, sorry, third chapter ആയിട്ടുള്ള trigonometry ല് എന്തെന്നു ഇത് പറയുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോയും കൂടി എന്ത് ചെയ്യാ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് regression formula എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഓക്കേ, ശരി, നമുക്ക് അടുത്ത question ലോട്ട് പോകാം. next question എന്ന് പറയുന്നത് tan of sin base 3/5 plus cot inverse 3/2. അപ്പോൾ ഇങ്ങനെയുള്ള questionകളിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇതിനെ എന്ത് ചെയ്യാ tan ലോട്ട് മാറ്റും, ഇതിനെ എന്ത് ചെയ്യാ tan ലോട്ട് മാറ്റുക, എന്നിട്ട് tan base x plus tan base y യുടെ ഫോർമുല അപ്ലൈ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇനി ഇത് എങ്ങനെ x ഉം y ലോട്ട് മാറ്റാന്ന് വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിൽ ഇതിനെ എന്തായിട്ട് എടുക്കുക, തീറ്റ ആയിട്ട് എടുക്കുക. ഇനി sin inverse 3/5 ഈക്വൽ ടു y എന്ന് തീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, sin തീറ്റ is equal to 3/5. അപ്പം sin തീറ്റ 3/5 ആവുന്നതുകൊണ്ട് ഓപ്പോസിറ്റ് 3 ഉം ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എന്തുമായിരിക്കും, 5 ആയിരിക്കും. ഇനി ഓപ്പോസിറ്റ് 3 ഉം ഹൈപ്പോട്ടന്യൂസ് 5 ആണെങ്കിൽ നമുക്ക് ബേസ് കണ്ടുപിടിച്ചുകൂടെ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ എടുക്കുക, അതിന്റെ റൂട്ട് എടുക്കുക. 25 മൈനസ് 9 മൈനസ് 16, 16 റൂട്ട് 4. ഓക്കെ, സോ 4 ആണ് നമ്മുടെ ആരെന്ന് പറഞ്ഞാൽ ബേസ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ടാൻ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കൂടെ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, ദാറ്റ്സ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/4 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റാം, ടാൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 3/5 എനിക്ക് എന്തെന്ന് എഴുതാം, ടാൻ ഇൻവേഴ്സ് 3/4 എന്ന് എടുക്കാം, പ്ലസ് കോട്ട് ഇൻവേഴ്സ് 3/2. നമ്മൾ ഓൾറെഡി ഒരു ഇതിന്റെ ഫോം പഠിച്ചതാണ്, അതായത് ടാൻ ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് x ആണ്, കോട്ട് ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് x ആണ്. അതായത് റെസിപ്രോക്കൽ, എക്സിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു, കോ ഫംഗ്ഷൻസിലോട്ട് മാറും. ദാറ്റ് ഈസ് കോട്ട് ഇൻവേഴ്സ് 3/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാതെ ടാൻ ഇൻവേഴ്സ് 2/3 എന്ന് എഴുതാം, റെസിപ്രോക്കൽ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഓഫ്, ഇത് നമുക്കറിയാം ടാൻ ബേസ് എക്സ് പ്ലസ് ടാൻ ബേസ് വൈയുടെ ഫോർമുലയാണ്, ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ, ദാറ്റ് ഈസ് 3/4 പ്ലസ് 2/3 ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് 3/4 പ്ലസ് 2/3 എന്ന് പറയുന്നത് നമുക്കറിയാം 3 × 3 9 പ്ലസ് 17/12 ഡിവൈഡഡ് ബൈ ദെൻ ഇത് 2 × 3 6, 6/12 എന്ന് കിട്ടും. 6/12 എന്ന് പറയുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കൂടെ 1 × 12 12 മൈനസ് 6, 12 − 6 എന്ന് പറയുന്ന 6 ആണ് ബൈ 4 × 3 12. ഓക്കെ, 12 ഉം 12 ഉം ക്യാൻസൽ ചെയ്ത് പോകുന്നു. ദെൻ ടാൻ ഓഫ് ടാൻ ഇൻവേഴ്സ് 17/6 എന്ന് കിട്ടും, ഇറ്റ് ഈസ് ഈക്വൽ ടു 17/6. ടാൻ ഇൻവേഴ്സ് ടാൻ ക്യാൻസൽ ചെയ്ത് ബാക്കി 17/6 എന്ന് കിട്ടും. സോ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് കേട്ടോടെ, 17/6 എന്ന് കിട്ടും. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ചാപ്റ്റർ, ഈ ചാപ്റ്റർ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മെജോറിറ്റി ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്, എക്സസൈസിൽ ഏകദേശം ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ അതിനകത്ത് ചെയ്യാൻ ഡൗട്ട് ആണ് എങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ നമുക്കൊരു വീഡിയോ കൂടി ചെയ്യാം എല്ലാം കൂടി ചേർത്ത്. ഓക്കെ, സോ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. പ്രൂഫും പ്രിൻസിപ്പിൾ വാല്യൂസും കണ്ടുപിടിക്കാനും സിംപ്ലിഫൈ ചെയ്യാനും മാത്രമേ ഇതിനകത്തുള്ളൂ. സ്റ്റേറ്റുകാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ CBSEക്കാർക്കും അതുപോലെ തന്നെയാണ്. സോ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിക്കുക. അപ്പം അടുത്ത ദിവസം പുതിയൊരു ചാപ്റ്ററായിട്ട് കാണുന്നതായിരിക്കും. സി യു, ഗുഡ് ബൈ.